Hi friends, welcome to My Plus Training Solution. In the number, deductions from gross total income are padikkunnathu allengil deductions under chapter 6 from gross total income. Assessee can claim several deductions as specified in chapter 6 on fulfillment of prescribed condition as laid down in the respective section. നമുക്കറിയാം ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകം പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പി ജി ബി പി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ലാസ്റ്റ് വൺ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പൊ അഞ്ച് ഹെഡ് ഓഫ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് എന്ത് കണ്ടുപിടിക്കും? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും. ഓരോ ഹെഡിനും അതിൻ്റെതായിട്ട് ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അതല്ല ഈ ചാപ്റ്റർ സിക്സയുടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഏതാണ്? ഓരോ ഹെഡിനും അതിൻ്റെതായ ഡിഡക്ഷൻ ഉണ്ട്. ഇപ്പൊ സാലറി ഹെഡിനാണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് എന്റർടൈൻമെന്റ് അലവൻസ്, ഓൾ എംപ്ലോയീസിന് പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിന് എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, അതിനൊക്കെയാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിൻ്റെതായ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ പി ജി ബി പിക്കും ക്യാപിറ്റൽ ഗെയിനിനും ഇൻകം ഫ്രം അതർ സോഴ്സിനും ഈ ഹെഡിനെല്ലാം ആ ഹെഡിൻ്റെതായിട്ടുള്ള ഡിഡക്ഷൻ ഉണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്ത്, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റിൽ കിട്ടുന്ന ആൻസറിനെയാണ്, ഈ ഫൈവ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെയും കൂടി അഗ്രിഗേറ്റ് എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6A, അതായത് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് ലെസ് ചെയ്യുമ്പം കിട്ടുന്ന എമൗണ്ട് ആണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കുറച്ചെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലേ. അപ്പം ഈ പറയുന്ന ചാപ്റ്റർ 6A ഡിഡക്ഷനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 6A ഡിഡക്ഷൻ പഠിക്കുന്നതിന് മുമ്പിട്ട് ആ ഡിഡക്ഷൻസ് ഏതൊക്കെയെന്ന് പഠിക്കുന്നതിന് മുമ്പിട്ട് അതിൻ്റെ ബേസിക് റൂൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡിഡക്ഷൻ നോട്ട് അവൈലബിൾ ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കവേർഡ് അണ്ടർ സെക്ഷൻ 111A, ക്യാഷ്വൽ ഇൻകം ലൈക്ക് വിന്നി ഫ്രം ലോട്ടറീസ്, റേസസ്, അങ്ങനെയുള്ള, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A, ക്യാഷ്വൽ ഇൻകം വിന്നിങ് ഫ്രം ലോട്ടറി റേസസ്, അതിനൊന്നും അതിൽ നിന്നൊന്നും തന്നെ എന്ത് കുറയ്ക്കാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് കിട്ടില്ല. 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ ഈ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കവേർഡ് അണ്ടർ സെക്ഷൻ 111A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നില്ല. ക്യാഷ്വൽ ഇൻകത്ത് വിന്നിങ് ഫ്രം ലോട്ടറീസ് റേസസ് അതിനകത്ത് നിന്നും എന്ത് കിട്ടില്ല. ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് അവെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ലിമിറ്റ് ഓഫ് ഡിഡക്ഷൻ. The aggregate amount of deduction under Chapter 6A cannot exceed gross total income of the assessee excluding long-term capital gain, short-term capital gain covered under Section 111A, casual income like winning from lotteries, card games, horse races, and income referred in Section 115A, 115AB, 115AC, 115ACA. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന ചാപ്റ്റർ 6A ഡിഡക്ഷൻ ഉണ്ടല്ലോ, ഈ ചാപ്റ്റർ 6A ഡിഡക്ഷൻ, ദാറ്റ് ഈസ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ എന്തിൽ എക്സീഡ് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ക്യാഷ് ഇൻകംസ്, ഇൻകം റെഫേർഡ് 115A, 115AB ഇതിൽ നിന്നൊക്കെ ഇത് ഒഴികെയുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിനേയും കായിട്ടും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്ത്? ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്. ഒരു എക്സാമ്പിൾ പറയാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 lakh ആണ്. അതിനകത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു 50,000 ആണെന്ന് വെച്ചോ. ഇനി നമ്മുടെ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എല്ലാം കൂട്ടുമ്പോഴത്തേക്ക് ഒരു 6 lakh കിട്ടുന്നുണ്ട്. സപ്പോസ് ചെയ്യുക ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 5 lakh, 50,000 അതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, ദെൻ 6 lakh ആണ് എന്ത് ചാപ്റ്റർ 6A ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത്. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തേയും കായിട്ടും എക്സീഡ് ചെയ്ത് പോകരുത്. എന്ത്? നമ്മുടെ
ചാപ്റ്റർ സിക്സ് ആണ് ഡിഡക്ഷൻ. അപ്പം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്ത് എക്സ്ക്ലൂഡ് ചെയ്താൽ മതി, താഴെ തന്നിരിക്കുന്ന ഇൻകം ഒഴികെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ എക്സീഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 5 ലാഖിൽ നിന്ന് 50,000 കുറയ്ക്കാം, എന്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ അത് വരുന്നില്ല. അപ്പം 4,50,000 എക്സീഡ് ചെയ്തു പോകരുത്, എന്ത് ചാപ്റ്റർ സിക്സ് ആണ് ഡിഡക്ഷൻ. അപ്പം 6 ലാഖ് ആണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഗ്രോസ് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത്, ചാപ്റ്റർ സിക്സ് ആണ് ഡിഡക്ഷൻ. അപ്പൊ അത് എവിടെ വരെ കിട്ടും? 6 ലാഖ് കിട്ടത്തില്ല, 4,50,000 ലെസ് ചെയ്യാനായിട്ട് പറ്റും, ഡിഡക്ഷൻ അവെയിൽ ചെയ്യാൻ പറ്റും ടോട്ടൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഡിഡക്ഷൻ മസ്റ്റ് ബി ക്ലെയിം ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ സിക്സ് എ ഷാൽ ബി അവെയിൽ ഓൺലി ഇഫ് ദ അസസി ക്ലെയിംസ് ഫോർ ഇറ്റ്. അതായത് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ, ഒരു അസസിക്ക് ഈ ചാപ്റ്റർ സിക്സ് ആയുടെ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ അസസി തന്നെ ക്ലെയിം ചെയ്യണം. ഇപ്പോൾ ATC LIC അടയ്ക്കുകയാണെങ്കിൽ അസസി തന്നെ ക്ലെയിം ചെയ്ത് കാണിക്കണം ഈ പറയുന്ന ATCയുടെ ഡിഡക്ഷൻ എനിക്ക് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്, അല്ലാതെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഡിഡക്ഷൻ കിട്ടും അങ്ങനെയൊന്നും കാണിക്കത്തില്ല. അസസി തന്നെ അത് ക്ലെയിം ചെയ്യണം. ദെൻ ഡബിൾ ഡിഡക്ഷൻ നോട്ട് പെർമിസിബിൾ, രണ്ട് ഡിഡക്ഷൻ, വേർ ഡിഡക്ഷൻ അണ്ടർ എനി സെക്ഷൻ ഓഫ് ചാപ്റ്റർ സിക്സ് എ ഹാസ് ബീൻ ക്ലെയിംഡ് ദെൻ ദി സെയിം ഷാൽ നോട്ട് ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ ഇൻ എനി അതർ സെക്ഷൻ. ഇപ്പൊ ചാപ്റ്റർ സിക്സ് ആയ ഡിഡക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഡിഡക്ഷന്റെ പേരിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിൽ ചിലപ്പോൾ ആ ഒരു ഡിഡക്ഷൻ എടുക്കാമെങ്കിൽ എടുക്കരുത്. ഡബിൾ ഡിഡക്ഷൻ അവയിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, പെർമിസിബിൾ അല്ല, ഡബിൾ ഡിഡക്ഷൻ പെർമിസിബിൾ അല്ല. ഇനി ഡിഡക്ഷൻസ് അണ്ടർ ഗ്രോസ് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള, അതായത് ചാപ്റ്റർ സിക്സ് ആയിട്ട് ഡിഡക്ഷൻസിനെ നമ്മൾ മൂന്നായിട്ട് അല്ലെങ്കിൽ നാലായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം, മൂന്ന് അല്ലെങ്കിൽ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൻ പേയ്മെന്റ്സ്, അതായത് ചില പേയ്മെന്റ്സ് അസസി അടയ്ക്കുന്ന ചില പേയ്മെന്റ്സിന് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൻ ഇൻകംസ്, ചില ഇൻകത്തിന് എന്ത് ചെയ്യാം? അസസിക്ക് കിട്ടുന്ന ചില ഇൻകത്തിന്റെ ഡിഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് അതർ ഇൻകംസ്, അതർ ഇൻകംസ് എന്ന് പറഞ്ഞിട്ട് അസസിക്ക് ചില ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സെർട്ടൻ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സെക്ഷൻ വരുന്നുണ്ട്, ATCയുടെ ഇൻ റെസ്പെക്ട് ഓഫ് LIP PPF, നമ്മളത് ഫർദർ പറയുന്നുണ്ട്, അപ്പൊ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ATCയുടെ ഡിഡക്ഷൻ നമുക്ക് നോക്കാം. പ്രീമിയം പെയ്ഡ് ഓൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ടേക്കൺ ഓൺ ദി ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അസസി സ്പൗസ് ഓർ ആൻ എനി ചൈൽഡ് ഓഫ് സച്ച് ഇൻഡിവിജ്വൽ. ATCയുടെ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രീമിയം പേ ചെയ്യുന്ന അസസിക്ക് അല്ലെങ്കിൽ അസസിയുടെ സ്പൗസിനോ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനോ ഏതെങ്കിലും ചൈൽഡിനോ, അവയിൽ ആ ചൈൽഡിന്റെ പേരിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയും അതിൻ്റെ പ്രീമിയം അടയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ATCയുടെ ഡിഡക്ഷൻ അവെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ് ഫണ്ട് ആൻഡ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട് പബ്ലിക് പ്രൊവിഡൻറ് ഫണ്ട്. ഒരു ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ് ഫണ്ടിലോ അല്ലെ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോ പബ്ലിക് പ്രൊവിഡൻറ് ഫണ്ടിലോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ പർച്ചേസ് ഓഫ് നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് ഓഫ് ഡിപ്പോസിറ്റ് സ്കീം സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ സുകന്യ സമൃദ്ധി അക്കൗണ്ടൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഇൻ ദി നെയിം ഓഫ് ഇൻഡിവിജ്വൽ HO ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ എനി നോട്ടിഫൈഡ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഓഫ് ദി LIC മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനില് ഇൻഡിവിജ്വല HO ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ATCയുടെ ഡിഡക്ഷൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ ട്യൂഷൻ ഫീ പെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ടു എനി യൂണിവേഴ്സിറ്റി കോളേജ് സ്കൂൾ ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഫോർ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ഓഫ് എനി 2 of his ഓഫ് ചിൽഡ്രൻ. അസസിയുടെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഫുൾ ടൈം എഡ്യൂക്കേഷൻ എവിടെ? ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലോ കോളേജസിലോ സ്കൂൾസിലോ അല്ലെങ്കിൽ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, അത് എത്ര എവിടെ ആയിരിക്കണം? ഇന്ത്യയിലായിരിക്കണം. എന്തിനു വേണ്ടി? ഫോർ ഫുൾ ടൈം എഡ്യൂക്കേഷന് വേണ്ടി. എത്ര പേർക്കാ? രണ്ട് കുട്ടികൾ
മാക്സിമം രണ്ട് കുട്ടികൾക്ക് അത് അവേൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ പേര് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ട്യൂഷൻ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് കിട്ടും, എ ടി സിയുടെ ഡിഡക്ഷൻ അവേൽ ചെയ്യാൻ പറ്റും. അതുപോലെ എനി ഇൻസ്റ്റാൾമെന്റ് ഓർ പാർട്ട് പേയ്മെന്റ് ഓഫ് ദി എമൗണ്ട് ഡ്യൂ ടുവേർഡ്സ് കോസ്റ്റ് ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ഓർ പേയ്മെന്റ് ഓഫ് എനി ലോൺ ടേക്കൺ ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയോ ലോൺ എടുക്കുകയും അതിന്റെ ആവശ്യത്തിന് ആ ലോൺ തിരിച്ചടയ്ക്കുകയും ചെയ്യും. പേയ്മെന്റ് ഓഫ് എനി ലോൺ ആ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പർച്ചേസ് ചെയ്യുന്നതിന് അല്ല കൺസ്ട്രക്ഷന് വേണ്ടിയോ ലോൺ എടുക്കുക, അത് ആ ലോൺ അടയ്ക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് അതിന്റെ ഇൻട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് അതിന്റെ പേരിൽ അടയ്ക്കുന്നുണ്ടെങ്കിൽ എ ടി എസ് സിയുടെ ഡിഡക്ഷൻ അവെയിൽ ചെയ്യാൻ പറ്റും. ദെൻ ടേം ഡിപ്പോസിറ്റ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 years വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലോ 5 വർഷത്തിൽ താഴെ കുറയാതെയുള്ള ടേം ഡിപ്പോസിറ്റ്സ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എ ടി സിയുടെ ഡിഡക്ഷൻ അവെയിൽ ചെയ്യാൻ പറ്റും. ഡിപ്പോസിറ്റ് ഇൻ ആൻ അക്കൗണ്ട് അണ്ടർ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ 2004. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ 2004 പ്രകാരമുള്ള അക്കൗണ്ടിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എ ടി സിയുടെ ഡിഡക്ഷൻ കിട്ടും. അപ്പൊ എ ടി സിയുടെ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കാണുന്ന ഓർത്തിരിക്കുക. ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അസസ്സിക്കോ അല്ലെങ്കിൽ സ്പൗസിന്റെ പേരിലോ ചിൽഡ്രന്റെ പേരിലോ ഡിപ്പെൻഡന്റ് ചിൽഡ്രന്റെ പേരിലോ ഒക്കെ എന്തെടുക്കുകയാണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയും അതിന് പ്രീമിയം അടയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ എ ടി സിയുടെ ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഓഫ് LIC മ്യൂച്വൽ ഫണ്ടിൽ ഇൻഡിവിജ്വൽ HUF കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ എവിടെയൊക്കെ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും രണ്ട് കുട്ടികൾക്ക് വേണ്ടി ഫുൾ ടൈം എഡ്യൂക്കേഷന് വേണ്ടി ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലോ കോളേജസിലോ സ്കൂൾസിലോ അല്ലെങ്കിൽ മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ട്യൂഷൻ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ ഈ പറയുന്ന പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ഹൗസിന് അതിന്റെ ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി എന്ത് കിട്ടും, ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ ഷെഡ്യൂൾഡ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ടേം ഡിപ്പോസിറ്റ് 5 വർഷത്തെ താഴെയുള്ള കുറയാതെയുള്ള ടേം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ കിട്ടും. ഇതെല്ലാം ATC അണ്ടറിലാണ് വരുന്നത്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം റൂൾ പ്രകാരമുള്ള 2004 പ്രകാരമുള്ള അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഇൻഡിവിജ്വൽസിനും HUFനുമാണ് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന. അസസ്സി എന്ന് പറയുന്നത് മാക്സിമം 1,50,000 വരെ ATC ഡിഡക്ഷൻ കിട്ടും. അപ്പം ഈ ലിമിറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് അസസ്സിക്കാണ് കിട്ടുന്നതെന്ന് ഓർക്കുക. ATC ഡിഡക്ഷന്റെ അണ്ടറിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ATC ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് പഠിച്ചിരിക്കുക. അപ്പം ഈ LIC ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, 1,50,000 ആ ഒരു ഡിഡക്ഷൻ എമൗണ്ടും പഠിച്ചിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ ചില പേയ്മെന്റ്സിന് കിട്ടുന്നുണ്ട്, അതുപോലെ അസസ്സിക്ക് കിട്ടുന്ന ചില ഇൻകംസിന് ATC ഇല്ല Chapter 6 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുകൂടാതെ മറ്റ് അതർ സോഴ്സസിന് എന്ത് ചെയ്യാൻ പറ്റും, Chapter 6 ഡിഡക്ഷൻ കിട്ടും. അപ്പം സർട്ടൺ പേയ്മെന്റ്സിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ATC ഡിഡക്ഷൻ 1,50,000. ഇനി ATCCC പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു സർട്ടൺ പെൻഷൻ ഫണ്ട്സ്, ചില പെൻഷൻ ഫണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ATCCC ഡിഡക്ഷൻ കിട്ടും 1,50,000. ഇനി ഈ ATC പല വകഭേദങ്ങളാണിത്. ATCCD സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് NPS ഓഫ് ഗവൺമെന്റ് നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 10% അല്ലെങ്കിൽ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആസ് ദി കേസ് മേ ബി. ദെൻ ATCCE പറയുന്നത് അഗ്രിഗേറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ ATCCC ആൻഡ് ATCCD അത് എത്ര വരെ ആകാവോ, 1,50,000 വരെ ആകാവും. അപ്പൊ ATCCE എന്താണ് പറയുന്നത്, ATCA ATCCCയുടെയും ATCCD സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഡിഡക്ഷനും എന്തില് കവിയരുത്, 1,50,000
കവി എഴുതി. ഈ മൂന്ന് ഡിഡക്ഷനും കൂടി 1,50,000 വരെ ആകാവും. അതാണ് 80CCE ൽ പറയുന്നത്. ഇനി 80CCD സബ്സെക്ഷൻ 1B ൽ എന്താ പറയുന്നത്? കോൺട്രിബ്യൂഷൻ ടു നോട്ടിഫൈഡ് പെൻഷൻ സ്കീം നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അതിൽ അതായത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഈ 80CCE പരിധിയിൽ വരുന്നില്ല. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80CCE പറയുന്നുണ്ട് മൂന്നെണ്ണം, 80CCC, 80CCD. ഇത് മൂന്നും കൂടി എന്തിൽ കവി എഴുതുക? 1,50,000 കവി എഴുതുക, അല്ലെങ്കിൽ അപ് ടു 1,50,000 വരെ ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ 80CCD 1B പറയുന്ന കോൺട്രിബ്യൂഷൻ ആ മുകളിൽ പറയുന്നതിനേയും കേട്ട് അത് കൂടാതെ എക്സ്ട്രാ കിട്ടുന്ന 50,000 ആണ്, അതിനെ ക്ലെയിം ചെയ്യാം. ദെൻ 80CCD സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ബൈ ദി എംപ്ലോയർ ടു നോട്ടിഫൈഡ് പെൻഷൻ സ്കീം ഓഫ് ദി ഗവൺമെന്റ്. നോട്ടിഫൈഡ് പെൻഷൻ സ്കീം ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ നോട്ടിഫൈഡ് പെൻഷൻ സ്കീമിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരെ ഡിഡക്ഷൻ കിട്ടും? 10% ഓഫ് സാലറി. എംപ്ലോയിക്ക് ആയിരിക്കുമല്ലോ അപ്പൊ അത് കിട്ടുന്നത്. 10% ഓഫ് സാലറി എന്ത് കിട്ടാ എന്ത് കിട്ടാൻ പറ്റും ഡിഡക്ഷന് വേണ്ടി അവയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ 80CCE ആ ഡിഡക്ഷൻ കൂടാതെ വരുന്ന ഒരു ഡിഡക്ഷൻ എമൗണ്ട് ആണ് 80CCD സബ്സെക്ഷൻ 2 വരുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മിസ്റ്റർ എക്സ് മെയ്ഡ് ഫോളോയിങ് കോൺട്രിബ്യൂഷൻ ഫോർ പ്രീവിയസ് ഇയർ, കമ്പ്യൂട്ട് എലിജിബിൾ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6. അപ്പൊ താഴെ തന്നേക്കുന്ന ആ ഇൻഫർമേഷൻ വെച്ച് ചാപ്റ്റർ 6 ആണ് ഡിഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ ടു PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 1,10,000. അപ്പം അതിന് എന്ത് കിട്ടും? 80CCD ഡിഡക്ഷൻ കിട്ടുമല്ലോ. ദെൻ പേയ്മെന്റ് ഓഫ് ട്യൂഷൻ ഫീ ടു APJ സ്കൂൾ ന്യൂഡൽഹി ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഹിസ് സൺ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 11, 45,000. അപ്പൊ APJ സ്കൂൾ ന്യൂഡൽഹിയിൽ ട്യൂഷൻ ഫീ അടച്ചിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി. അപ്പം അതിനും 80CCD ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ, 45,000. ദെൻ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ ടേക്കൺ ഫ്രം സ്റ്റാൻഡേർഡ് ചാർട്ടേർഡ് ബാങ്ക് 25,000. ഹൗസിംഗ് ലോൺ റീപേ ചെയ്തു 25,000. അപ്പം അതിനും 80CCD അണ്ടറിൽ വരുന്ന കാര്യമല്ലേ. അപ്പം അത് മൂന്നും കൂടി കൂട്ടുമ്പോൾ 1,80,000. അപ്പം 80CCD ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,80,000 ആണ്. മാക്സിമം എത്ര വരെ കിട്ടത്തുള്ളൂ? 1,50,000 ആണ് സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1,50,000 ATC എന്ന് പറഞ്ഞുകൊണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റും. ദെൻ 80DA ഡിഡക്ഷൻ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ പെയ്ഡ് ഇതിന് വേണ്ടി കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80D. ഇൻഡിവിജ്വലിനും HUFനുമാണ് ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ പ്രൊവിഷൻ നമുക്ക് നോക്കാം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് ഓൺ ഹെൽത്ത് ഓഫ് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ മെമ്പർ ഓഫ് HUF. അപ്പം ആർക്കൊക്കെയാണ് ഈ ഒരു എന്താ 80DA ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്? ഇൻഡിവിജ്വലിനും HUFനുമാണ്. അപ്പം ആദ്യമേ ഇൻഷുറൻസ് പ്രീമിയം അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് ഓൺ ഹെൽത്ത് ഓഫ് സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ മെമ്പർ ഓഫ് HUF. അപ്പൊ അസസിയുടെ പേരിലോ അല്ലെങ്കിൽ അസസിയുടെ സ്പൗസിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ഡിപെൻഡന്റ് എന്ന് പറയുമ്പം അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക ആരൊക്കെയാണ് ആ ഡിപെൻഡന്റിനകത്ത് വരുന്നത്. സോറി, സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ, അതിനകത്ത് ഞാനൊരു കോമ എക്സ്ട്രാ ആയിട്ട് പോയി. സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ മെമ്പർ ഓഫ് HUF. അപ്പം ഇത്രയും പേർക്ക് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ആ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുക എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടല്ല, അല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ചെക്കോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ അങ്ങനെയൊക്കെ അടയ്ക്കുകയാണെങ്കിൽ 25,000 വരെ ക്ലെയിം ചെയ്യാൻ ഡിഡക്ഷൻ കിട്ടും. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 പകരം 50,000 വരെ ഡിഡക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പൗസിന്റെ പേരിലോ അല്ലെങ്കിൽ അസസിയുടെ പേരിലോ ഡിപെൻഡന്റ് ചിൽഡ്രന്റെ പേരിലോ മെമ്പർ ഓഫ് HUFന്റെ പേരിലോ ഇൻഷുറൻസ് പ്രീമിയം. അപ്പൊ ആർക്കൊക്കെ വേണ്ടിയാണെന്നുള്ളത് ഓർക്കുക, സെൽഫ് സ്പൗസ് ഡിപെൻഡന്റ് ചിൽഡ്രൻ മെമ്പർ ഓഫ് HUF. അപ്പൊ അത്രയും പേരിൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുകയാണെങ്കിൽ ഏത് രൂപേണ ആയിരിക്കരുത്, ക്യാഷ് ആയിട്ടാന്ന് പറഞ്ഞാൽ ഇത് കിട്ടത്തില്ല. ക്യാഷ് അല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ച് മാക്സിമം 25,000 വരെ ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 80D പ്രകാരം. ഇനി സീനിയർ സിറ്റിസൺ ആണ് ഈ സെൽഫ് അല്ലെങ്കിൽ
അസസി സീനിയർ സിറ്റിസൺ ആകാം, അല്ലെങ്കിൽ അസസിയുടെ സ്പൗസ്, ഡിപെൻഡന്റ് ചിൽഡ്രൻ. അപ്പൊ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി എച്ച് എഫ് ആണ് എന്താ, ദെൻ എനി പ്രീമിയം പെയ്ഡ് അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് ടു കീപ് ഇൻ ഫോഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഓൺ ദി ഹെൽത്ത് ഓഫ് പേരൻസ്. ഇനി പേരൻസിന്റെ അസസി, അസസിയുടെ പേരൻസിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? 25,000 വരെ ഡിഡക്ഷൻ കിട്ടും. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, പേരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. ദെൻ എമൗണ്ട് പെയ്ഡ് അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് ഓൺ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് ഓഫ് അസസി ഓർ ഹിസ് ഫാമിലി മെമ്പർ ഹൂ ഈസ് എ സീനിയർ സിറ്റിസൺ ഫോർ വിച്ച് നോ എമൗണ്ട് പെയ്ഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എമൗണ്ട് അങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിൽ ഹെൽത്ത് ഓഫ് അസസിക്കോ അല്ലെങ്കിൽ അസസിയുടെ ഫാമിലി മെമ്പേഴ്സിനോ, അത് ആരായിരിക്കണം? സീനിയർ സിറ്റിസൺ ആയിരിക്കണം. അവർക്ക് വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുകയാണെങ്കിൽ, ക്യാഷ് ആയിട്ടായിരിക്കില്ല അവിടെ എമൗണ്ട് പേ ചെയ്യരുത്, ക്യാഷ് അല്ലാതെ മറ്റു രൂപത്തിൽ എന്തിനു വേണ്ടി അസസിക്കോ അല്ലെങ്കിൽ അസസിയുടെ ഫാമിലി മെമ്പറോ, സീനിയർ സിറ്റിസനായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനോ അസസിക്കോ വേണ്ടി മെഡിക്കൽ എക്സ്പെൻഡിച്ചർ പേ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 50,000 വരെ ഡിഡക്ഷൻ കിട്ടും. ഓൾസോ ഡിഡക്ഷൻ അപ് ടു 5,000 അലോഡ് ഫോർ പേയ്മെന്റ് മെയ്ഡ് എനി മോഡ് ഇൻക്ലൂഡിംഗ് ക്യാഷ് ഓൺ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഓഫ് സെൽഫ്, സ്പൗസ്, ഡിപെൻഡന്റ് ചിൽഡ്രൻ ഓർ പേരൻസ് വിത്തിൻ ഓവറോൾ ലിമിറ്റ്സ് ആർ സ്പെസിഫൈഡ് എബോ. അതായത് ഈ പറയുന്നത് കൂടാതെ ഇനി ഏത് മോഡ് ഓഫ് പേയ്മെന്റിലാണെങ്കിലും, ഇൻക്ലൂഡിംഗ് ക്യാഷ്, ക്യാഷോ അല്ലെങ്കിൽ ചെക്കായിട്ട് ഏത് മോഡ് ഓഫ് പേയ്മെന്റിലാണെങ്കിലും പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് അസസിക്കോ അസസിയുടെ സ്പൗസിനോ അല്ലെങ്കിൽ ഡിപെൻഡന്റ് ചിൽഡ്രനോ പേരൻസിനോ ഒക്കെ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ 5,000 ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, മോള് കൂടാതെ 5,000 ഡിഡക്ഷൻ കൂടി കിട്ടും. അത് ഈ 5,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ പറയുന്ന മുകളിലത്തെ ആ ലിമിറ്റിനുള്ളിൽ ഇത് നിൽക്കണം. ദെൻ സെക്ഷൻ 80D പറയുന്നത് മെയിൻ്റനൻസ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ്. എന്താ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡായിട്ടുള്ള ഡിപ്പെൻഡൻറ്റിന് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും മെയിൻ്റനൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവുമ്പോൾ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി അത് അതിൻ്റെ അസസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലും എച്ച് എഫും ആകാം. എനി എമൗണ്ട് ഇൻകേർഡ് ഫോർ ദി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് ഓർ പെയ്ഡ് അണ്ടർ LIC സ്കീം ഫോർ മെയിൻ്റനൻസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വിത്ത് ഡിസബിലിറ്റി. അതായത് എന്തെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അവർക്കുള്ള നഴ്സിംഗ് ഇൻക്ലൂഡിംഗ് നഴ്സിംഗ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ഇതിനെല്ലാം എന്തെങ്കിലും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എമൗണ്ട് ചിലവാകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരിൽ ആ ഒരു ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റിയുടെ പേരിൽ ഡിസേബിളിൻ്റെ പേരിൽ LIC സ്കീമിൽ എന്തെങ്കിലും നമ്മൾ ജോയിൻ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് ചിലവാകുകയോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിഡക്ഷൻ, അതായത് ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ് 75,000 ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് എന്ന് പറയുന്നത് ഒരു സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റി ആണെങ്കിൽ, അതായത് 80% ഓർ മോർ ഡിസബിലിറ്റി ആണെങ്കിൽ ഫ്ലാറ്റ് 1,25,000 ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഒരു അസസിയുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും, പേരൻസോ സ്പൗസോ ആരായാലും ചിൽഡ്രനോ ആരായാലും ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ് ആവുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഇൻക്ലൂഡിംഗ് നഴ്സിംഗ്, ട്രെയിനിങ്, റീഹാബിലിറ്റേഷൻ ഓഫ് ഡിപ്പെൻഡൻറ്, അത് അവരുടെ റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ ട്രെയിനിങ് എന്ത് തന്നെ ആയാലും, എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ പേരിൽ അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി LIC ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഫ്ലാറ്റ് എത്ര രൂപയാണ് കിട്ടുന്നത്? 75,000 ഡിഡക്ഷൻ കിട്ടും. ഇനി സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ അല്ല, സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 80% ഓർ മോർ ഡിസബിലിറ്റി ആണെങ്കിൽ ഫ്ലാറ്റ് 1,25,000 ഡിഡക്ഷൻ കിട്ടും അണ്ടർ സെക്ഷൻ 80D. ഞാൻ പറയാം, ചിലപ്പോൾ നമുക്ക് ആ ഒരു ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി മെഡിക്കൽ ട്രീറ്റ്മെൻറ് ചിലപ്പോൾ 25,000 രൂപയെ കിട്ടത്തുള്ളൂ, 25,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. പക്ഷേ
എത്ര രൂപ അദ്ദേഹത്തിന് അവെയിൽ ചെയ്യാൻ പറ്റും? 75,000 അവെയിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 30,000 ആയിരിക്കും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ LIC അടയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 30,000 അടയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും എത്ര രൂപ ഫ്ലാറ്റ് 125,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി സെക്ഷൻ 80U എന്ന് പറയുന്നത് ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ അത് സർട്ടിഫൈഡ് ബൈ മെഡിക്കൽ അതോറിറ്റി ആസ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അപ്പോൾ ഒരു പേഴ്സണെ മെഡിക്കൽ അതോറിറ്റി സർട്ടിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ, അതായത് ഡിസബിലിറ്റി ഒരു വ്യക്തി ഉള്ള വ്യക്തിയാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെസിഡന്റ് ഇൻഡിവിജ്വലിന് മാത്രം കിട്ടുന്ന ഒരു എന്താ ഡിഡക്ഷൻ ആണ് 80U എന്ന് പറയുന്നത്. റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. അവിടെ ഡിസബിലിറ്റി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് മെഡിക്കൽ അതോറിറ്റി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് 75,000. ഇനി സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 125,000 ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഡിഡക്ഷൻ റെസിഡന്റ് ഇൻഡിവിജ്വലിന് മാത്രമാണ് 80U ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പം അത് അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ 80U ഡിഡക്ഷൻ കിട്ടുന്നത് ആർക്കൊക്കെ? റെസിഡന്റ് ഇൻഡിവിജ്വൽ, എനി ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ HUF, ഇൻഡിവിജ്വൽ ആൻഡ് HUF, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ റെസിഡന്റ് ഇൻഡിവിജ്വലിനെ ക്ലെയിം ചെയ്യാവുന്നതാണ് സെക്ഷൻ 80U. ഫ്ലാറ്റ് ഡിഡക്ഷൻ ആണ് 75,000, സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 125,000. ഇനി സെക്ഷൻ 80DDB ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ്. സ്പെസിഫൈഡ് ഡിസീസിന് വേണ്ടിയുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള ഡിഡക്ഷൻ ആണ് സെക്ഷൻ 80DDB പറയുന്നത്. ഇൻഡിവിജ്വലിനും HUF ആണ് അസസി എന്ന് പറയുന്നത്. ഡിഡക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന രണ്ട് എമൗണ്ടിന്റെ ലോവർ ആയിരിക്കും ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ സം പെയ്ഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സ്പെസിഫൈഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻസർ, ലിവർ സിറോസിസ്, അങ്ങനെയുള്ള കുറച്ച് സിവിയർ ആയിട്ടുള്ള ഡിസീസ്, അപ്പൊ അതിനുവേണ്ടി ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ആക്ച്വൽ സം പെയ്ഡ് ആണോ ₹40,000. ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 lakh, 40,000 പകരം 1 lakh ആണ് കിട്ടുന്നത്. അപ്പൊ ആക്ച്വൽ സം പെയ്ഡ് ആണോ 40,000, വിച്ച് എവർ ഇസ് ലോവറിനാണ് എന്ത് കിട്ടുന്നത്? സെക്ഷൻ 80DDB ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി ആ ഒരു വിച്ച് എവർ ഇസ് ലോവർ എന്ന് പറഞ്ഞൊരു എമൗണ്ട് കിട്ടിയില്ലേ, അതിൽ നിന്നും എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയറോ ഉണ്ടെങ്കിൽ, എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയറോ ഉണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്യണം. ദെൻ സെക്ഷൻ 80E ഡിഡക്ഷൻ ആണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുക്കുകയും അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിഡക്ഷൻ ആണ് സെക്ഷൻ 80E എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നത് റെസിഡന്റ് അസസിക്കാണ്, റെസിഡന്റ് ഇൻഡിവിജ്വലിനാണ് സെക്ഷൻ 80E ഡിഡക്ഷൻ കിട്ടുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് സെൽഫ് ഓർ റിലേറ്റീവ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. അസസി അസസിയുടെ പേരിലോ അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സിന് വേണ്ടിയോ എന്താ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുക്കുന്നു. എവിടെ നിന്ന്? ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ലോൺ എടുക്കുകയും അതിന്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതായിരിക്കും അതിന്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അസസ്മെന്റ് ഇയർ ഫ്രം വിച്ച് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ആൻഡ് 7 immediately പ്രിസീഡിംഗ് അസസ്മെന്റ് ഇയർ. അപ്പം അതിന്റെ ഇൻട്രസ്റ്റിനാണ് ഡിഡക്ഷൻ കിട്ടുന്നതെന്ന് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് ആ അടയ്ക്കുന്ന അസസ്മെന്റ് ഇയറിൽ കിട്ടും. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞു വരുന്ന 7 succeeding ഇയേഴ്സ് ഉണ്ടല്ലോ, അതിലും എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പം ഞാൻ പറയാം, എന്താ ഒരു ലോൺ എടുക്കും, ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലോൺ എടുക്കുന്നു. 10 വർഷം കൊണ്ടാണ് അസസി അതിന് ഇൻട്രസ്റ്റ്, ലോണിന്റെ ഇൻട്രസ്റ്റ് അടച്ചു തീർത്തതെന്ന് വെച്ചോ. അപ്പം 10 വർഷം അല്ലേ. അപ്പം എന്ന് വരെ നമ്മൾ ഒരു 2000 ലോൺ എടുക്കുന്നതെന്ന് വെച്ചോ. അപ്പം 2000 അതിന്റെ ഫസ്റ്റ് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇൻട്രസ്റ്റ് അടച്ച ആ ഒരു ഇയറിൽ കിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം കൂടി ആ ഇൻട്രസ്റ്റിന് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അപ്പൊ 2001, 2002, 2003 അങ്ങനെ. അപ്പൊ ടോട്ടൽ എത്ര ഇൻഎഫക്ട്, ടോട്ടൽ എത്ര വർഷം കിട്ടുന്നുണ്ട്? 8 വർഷം ഡിഡക്ഷൻ കിട്ടും. അപ്പം 10 വർഷമാണ് ഇൻട്രസ്റ്റ് അടച്ചെങ്കിൽ അവിടെ ടോട്ടൽ 8 കിട്ടുന്നുള്ളൂ. കാരണം ഫസ്റ്റ് ആ അസസ്മെന്റ് ഇൻട്രസ്റ്റ് പേ ചെയ്ത ആ ഒരു അസസ്മെന്റ് ഇയറിലും കിട്ടും. അതോടൊപ്പം തന്നെ 7 immediately സക്സീഡിങ് അസസ്മെന്റ് ഇയറിലും ആ ഒരു ഇൻട്രസ്റ്റിന്റെ ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഏതാണ് ഏർലിയർ നോക്കും, ഇതാണോ ഇൻട്രസ്റ്റ് ഫുള്ളി പെയ്ഡ് ബൈ അസസി,
ഇപ്പം ചിലപ്പോൾ ഈ 7 വർഷം ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് അസസ്മെന്റ് ഇയർ 7 ഇയേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതുവരെ പോകത്തില്ല. ചിലപ്പോൾ ഒരു 5 വർഷം കൊണ്ട് അസസ് ഇൻട്രസ്റ്റ് എല്ലാം അടച്ചു തീർക്കുകയാണെങ്കിൽ അതല്ല അവിടെ ഇയർലി ഇയർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് അടയ്ക്കാതെ അതിനുവേണ്ടി ഡിഡക്ഷൻ കൊടുക്കത്തില്ലല്ലോ. അതാണ് 0.80 ഇയുടെ ഡിഡക്ഷൻ. നിങ്ങൾ അതെല്ലാം ഓർത്തിരിക്കണം. 80 ഇയുടെ ഡിഡക്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയാണ് 80 ഇയുടെ ഡിഡക്ഷൻ കിട്ടുന്നത് എന്നൊക്കെ ഉള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ 80G ഡൊണേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഡക്ഷൻ അവൈലബിൾ ടു ഓൾ അസസി ഓൺ ഡൊണേഷൻ ടു സർട്ടൻ ഫണ്ട്സ് ഓർ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫണ്ടിലോ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ അസസിക്കും എന്ത് കിട്ടും, 80G ഡിഡക്ഷൻ കിട്ടും. അപ്പം ഈ 80G ഡിഡക്ഷനെ നമ്മൾ 4 ഡിഫറെന്റ് കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. 100% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് വിതൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. എത്രയാണോ ഡൊണേഷൻ കൊടുക്കുന്നത് ഒരു ക്വാളിഫൈങ് ലിമിറ്റും ഇല്ലാതെ 100% എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ദെൻ 50% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് വിതൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. വിതൗട്ട് ക്വാളിഫൈങ് ലിമിറ്റിൽ 50% ഡിഡക്ഷൻ കിട്ടുന്നത് എന്താ ഡൊണേഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു ഡൊണേഷനിൽ നമ്മൾ ഡൊണേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50%, അവിടെ ക്വാളിഫൈ ലിമിറ്റ് ഒന്നും നോക്കണ്ട, 50% ഡിഡക്ഷൻ കിട്ടും. തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ 100% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് സബ്ജക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്. ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്. ദെൻ 50% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് സബ്ജക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്. എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ ക്വാളിഫൈങ് ലിമിറ്റിന്റെ 50% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസും ഉണ്ട്. അപ്പൊ അതിന്റെ കാറ്റഗറിയാണ് പറഞ്ഞത്. 4 ആയിട്ടാണ് ഈ ഡൊണേഷനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി അത് ഏതൊക്കെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അടയ്ക്കുമ്പോഴാണ് ഈ ഡൊണേഷൻ കിട്ടുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞു 100% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് വിതൗട്ട് എനി ക്വാളിഫൈങ് ലിമിറ്റ്. താഴെ തന്നിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടിലോ നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിലോ സ്വച്ഛ് ഭാരത് കോശിലോ നാഷണൽ ഡിഫൻസ് ഫണ്ടിലോ, ഇത് കൂടാതെ ഇനിയുണ്ട്, ഇതിലൊക്കെ അസസ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ 100% ഡിഡക്ഷൻ കിട്ടും. അപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിൽ ഒരു 50,000 രൂപ എന്താ അസസ് ചാരിറ്റബിൾ എന്താ ഡൊണേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 100% 50,000 തന്നെ ഡിഡക്ഷൻ കിട്ടും. ഇനി 50% ഡിഡക്ഷൻ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഏതൊക്കെ ഇതിലാണെന്ന് നോക്കുക. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന അത് 5 എണ്ണേ ഉള്ളത് നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കുക. പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിലോ ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടിലോ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഫണ്ടിലോ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലോ, ഇതെല്ലാം ഒരേ ഫാമിലിയാണ് ഓർത്തിരുന്നാൽ മതി. ഈ ഇവിടെ എല്ലാം തന്നെ എന്ത് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അസസിക്ക് 50% ഡിഡക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിൽ ഒരു 50,000 രൂപ അസസി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50%, അതായത് 25,000 രൂപ അസസിക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അണ്ടർ സെക്ഷൻ 80G പ്രകാരം. ഇനി 100% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് സബ്ജക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്. ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ് ഇപ്പൊ ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റിയിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിലോ ഒക്കെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100% ഡിഡക്ഷൻ കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് 50% ഓഫ് ക്വാളിഫൈങ് ലിമിറ്റ്. സോറി 100% ഓഫ് ക്വാളിഫൈങ് ലിമിറ്റ് ആണ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി. ദെൻ 50% ഡിഡക്ഷൻ കിട്ടുന്നത് ക്വാളിഫൈങ് ലിമിറ്റിന്റെ 50% ഡിഡക്ഷൻ കിട്ടുന്ന ഡൊണേഷൻസ് ആണ് ഗവൺമെന്റ് ഓർ എനി ലോക്കൽ അതോറിറ്റി ടു ബി യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് അതർ ദാൻ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്. നോട്ടിഫൈഡ് ടെമ്പിൾ, ചർച്ച്, ഗുരുദ്വാര, മോസ്ക്, ടെമ്പിളിൻ്റെയോ നോട്ടിഫൈഡ് ആയിട്ടുള്ള ടെമ്പിൾ, ചേർച്ച്, ഗുരുദ്വാര, മോസ്കിൻ്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയോ എന്തെങ്കിലും ലോക്കൽ അതോറിറ്റിയുടെ ഗവൺമെന്റിന്റെ ഒക്കെ അതിലൊക്കെ എന്തെങ്കിലും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈങ് ലിമിറ്റിന്റെ 50% ഡിഡക്ഷൻ കിട്ടും. നോ ഡിഡക്ഷൻ ഷാൾ ബി അലൗഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻ ഓഫ് എനി സം എക്സീഡിംഗ് 2,000 അൺലെസ് സച്ച് പേയ്മെന്റ് ഈസ് പെയ്ഡ് ബൈ എനി മോഡ് അതർ ദാൻ ക്യാഷ്. എന്താ ക്യാഷ് അല്ലാതെ, അതായത് ക്യാഷ് ആയിട്ട് 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അതിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഡിഡക്ഷൻ ഒന്നും തന്നെ കിട്ടത്തില്ല. ഡൊണേഷൻ ഇൻ കൈൻഡ് ഷാൽ നോട്ട് ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ.
കൈൻഡ് ആയിട്ട് ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ കിട്ടത്തില്ല. അപ്പൊ നോ ഡിഡക്ഷൻ ഷാൽ ബി അലോഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻ ഓഫ് എനി സം എക്സീഡിങ് 2000 അൺലെസ് സച്ച് സം ഈസ് പെയ്ഡ് ബൈ എനി മോഡ് അതർ ദാൻ ക്യാഷ് അല്ലാതെ മറ്റു മോഡില് എന്താ 2000 രൂപയിൽ എക്സീഡ് ചെയ്യുന്ന പേയ്മെന്റ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടത്തില്ല, ക്യാഷ് അല്ലാതെ മറ്റു മോഡുകളിൽ അടച്ചു കഴിഞ്ഞാൽ. അതുപോലെ കൈൻഡ് ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടത്തില്ല. അതിന്റെ ക്വാളിഫൈങ് ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ക്വാളിഫൈങ് ലിമിറ്റ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം ഈ പറയുന്ന നമ്മുടെ ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. കമ്പ്യൂട്ട് ഫസ്റ്റ് കമ്പ്യൂട്ട് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തെ താഴെ പറയുന്ന 3 എമൗണ്ടിൽ കൊണ്ട് ഡിഡക്ട് ചെയ്യണം. ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6 എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ 80G. അപ്പൊ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അതിൽ നിന്നും ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ 80G ഡിഡക്ഷൻ ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക. അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A. അപ്പൊ ഇത് ഇത്രയും ലെസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ദെൻ 10% അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിന്റെ 10% എടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ആക്ച്വൽ ഡൊണേഷൻ വിച്ച് ഈസ് സബ്ജെക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്. ആക്ച്വൽ ഡൊണേഷൻ അതായത് ക്വാളിഫൈങ് നമ്മൾ പറയുന്ന തേർഡ് കാറ്റഗറിയിലും ഫോർത്ത് കാറ്റഗറിയിലുമാണ് ക്വാളിഫൈങ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 100 ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100% വരുന്നത് കൊണ്ട് അതിന്റെ 50% വരുന്നത് കൊണ്ട് അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലോവറോ സ്റ്റെപ്പ് 2 or സ്റ്റെപ്പ് 3 ഈസ് ദി മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ. ഇതിനകത്ത് ഏതാണോ കുറവ് അതാണ് മാക്സിമം സെക്ഷൻ. സ്റ്റെപ്പ് 2 ആണോ സ്റ്റെപ്പ് 3 അതാണോ കുറവ് അതാണ് മാക്സിമം പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദ സെഡ് ഡിഡക്ഷൻ ഈസ് അഡ്ജസ്റ്റഡ് ഫസ്റ്റ് എഗൈൻസ് ഡൊണേഷൻ ക്വാളിഫൈങ് ഫോർ 100%, അതായത് കാറ്റഗറി 3. ദർ ആഫ്റ്റർ 50% ഓഫ് ബാലൻസ് ക്വാളിഫൈങ് ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇഫ് യുവർ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6 lakh ആണെങ്കിൽ ദെൻ യു ആർ എൻടൈറ്റിൽഡ് ടു ഡിഡക്ഷൻ ഡിഡക്ട് 10% ഓഫ് റുപ്പീസ് 6 lakh അതായത് 60,000. ആസ് ദി കേസ് ഓഫ് 100% ഡിഡക്ഷൻ സബ്ജെക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്, കാറ്റഗറി 3 ഇതാണെന്നുണ്ടെങ്കിൽ ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100% കിട്ടും. ആൻഡ് 30,000 ഫോർ ദി കേസ് ഓഫ് 50,000 അതായത് കാറ്റഗറി 4 എന്തെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്തെങ്കിൽ അവിടെ 30,000 കിട്ടും. ഓക്കെ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ എന്ന് പറയുന്നത് 9,80,000 ആണ്. ഹി കോൺട്രിബ്യൂട്ടഡ് 60,000 ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ഫാമിലി പ്ലാനിംഗ് ആൻഡ് ₹40,000 ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. കമ്പ്യൂട്ട് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. അപ്പം നമ്മൾ അതിന്റെ കാറ്റഗറി പറഞ്ഞില്ലേ, ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, 60,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ഇതിനകത്ത് വരുന്നത്, 100% ഡിഡക്ഷൻ ഓഫ് എമൗണ്ട് ഡൊണേറ്റഡ് സബ്ജെക്ട് ടു ക്വാളിഫൈങ് ലിമിറ്റ്. അടുത്തത് പറഞ്ഞത് ചാരിറ്റബിൾ എന്താ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തു എമൗണ്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇതിനകത്താണ് വരുന്നത്, അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതിനകത്ത് വരുന്നതാണ്, 50%നകത്ത് വരുന്നതാണ് ഇല്ല, 50% ക്വാളിഫൈങ് ലിമിറ്റിനകത്തല്ലേ അത് വരുന്നത്. അപ്പം ഇതിന്റെ ഡിഡക്ഷൻ കണ്ടുപിടിക്കാൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് 60,000, അതിന്റെ എലിജിബിൾ എന്ന് പറഞ്ഞാൽ 100% ആണ്, ക്വാളിഫൈങ് ലിമിറ്റിന്റെ 100%. ക്വാളിഫൈങ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്, അതിന്റെ 10% എടുക്കുമ്പോൾ 9,98,000 വരും. അപ്പം ആദ്യത്തെ കേസ് ഫാമിലി പ്ലാനിങ്ങിനുള്ളത്. അപ്പൊ 100% 60,000 തന്നെ. അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ക്വാളിഫൈങ് ലിമിറ്റിന്റെ 50% വരുന്നതാണ്. അപ്പം അത് എത്രയാണ് വരുന്നത്, 98,000 നിന്നും എന്ത് കുറഞ്ഞിരിക്കണം, കുറയ്ക്കണം 60,000 കുറച്ചിരിക്കണം. അപ്പം എത്ര വരുന്നു ബാക്കി, 38,000. ഈ 38,000 ആണോ 40,000, വിച്ച് എവർ ഈസ് ലോവറിനാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പൊ അവിടെ 38,000 അല്ലേ,
അപ്പോൾ അതിൻ്റെ 50% ആണ് എന്ത് കിട്ടുന്നത്, ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ 19,000 ആണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി 80G ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? 60 + 19,000, 79,000 80G ടോട്ടൽ ഡിഡക്ഷൻ കിട്ടും. 80G ഡിഡക്ഷൻ ആണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് റെന്റ് പെയ്ഡ് ഇൻഡിവിജ്വൽ നോട്ട് റിസീവിംഗ് എച്ച് ആർ എ കിട്ടാത്ത ഇൻഡിവിജ്വലിനാണ് സെക്ഷൻ 80G ഡിഡക്ഷൻ കിട്ടുന്നത്. റെന്റ് പെയ്ഡ് ഫോർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, റെസിഡൻഷ്യൽ അക്കോമഡേഷന് റെന്റ് അടയ്ക്കുന്ന ഇൻഡിവിജ്വൽസിനാണ് 80G ഡിഡക്ഷൻ കിട്ടുന്നത്. ആ 80G ഡിഡക്ഷന്റെ ആ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് താഴ്ത്തുന്ന 3 എമൗണ്ടിന്റെ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും. 25% ഓഫ് ടോട്ടൽ ഇൻകം ആണ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് ടോട്ടൽ ഇൻകം ആണ്. 5,000 പെർ മന്ത് വിച്ച് എവർ ഈസ് ലോവർ ആയിരിക്കും ഈ പറയുന്ന 80G ഡിഡക്ഷൻ കിട്ടുന്നത്. നോട്ട് ചെയ്യുക, നോ ഡിഡക്ഷൻ ഇഫ് എനി റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ അസസി, സ്പൗസ്, മൈനർ ചൈൽഡ്, എച്ച് ഓഫ് അറ്റ് ദി പ്ലേസ് വെയർ ഹി ഓർഡിനറിലി റിസൈഡ്സ് ഓർ പെർഫോംസ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഓർ എംപ്ലോയ്മെന്റ് ഓർ കാരീസ് ഓൺ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പം ഈ ഡിഡക്ഷൻ കിട്ടത്തില്ല ഇഫ് എനി റെസിഡൻഷ്യൽ അക്കോമഡേഷൻ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫോ സ്പൗസോ മൈനർ ചൈൽഡോ എച്ച് എഫോ ഒക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് എന്താ അല്ലെങ്കിൽ വേർ ഹി ഓർഡിനറിലി റിസൈഡ് ഓർ പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ് ഓർ എംപ്ലോയ്മെന്റ് കാരീസ് ഓൺ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടത്തില്ല. റെന്റ് പേ ചെയ്തിരിക്കണം. അതുപോലെ റെസിഡൻഷ്യൽ അക്കോമഡേഷന് വേണ്ടി എച്ച് ആർ കിട്ടാത്ത എംപ്ലോയിക്കുമാണ് ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടുന്നത്. ഇനി 80G7 ഡിഡക്ഷൻ നോക്കാം. സെക്ഷൻ 80G7 അലൗസ് ഡിഡക്ഷൻ ഫോർ ഡൊണേഷൻ മെയ്ഡ് ടുവേർഡ്സ് സയന്റിഫിക് റിസർച്ച് ഓർ റൂറൽ ഡെവലപ്മെന്റ്. സയന്റിഫിക് റിസർച്ചിന് വേണ്ടി റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയോ എന്തെങ്കിലും ഡൊണേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് സെക്ഷൻ 80G7 പ്രകാരമുള്ള ഡിഡക്ഷൻ. ദിസ് ഡിഡക്ഷൻ ഈസ് അലൗഡ് ടു ഓൾ അസസി എക്സെപ്റ്റ് ദോസ് ഹു ഹാവ് ആൻ ഇൻകം ഓർ ലോസ് ഫ്രം എ ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. അതായത് എല്ലാ അസസിക്കും ഇത് കിട്ടും. ഏത് ബിസിനസ് ഓ പ്രൊഫഷനിൽ നിന്നും എന്തെങ്കിലും ഇൻകം ഇല്ലാത്ത എല്ലാ അസസിക്കും ഈ പറയുന്ന സയന്റിഫിക് റിസർച്ചിന് അല്ലെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും എന്ന് പറഞ്ഞേക്കുന്നത്. ബിസിനസ്സോ പ്രൊഫഷനോ ഇല്ലാത്ത എംപ്ലോയീസിനാണ് കിട്ടുന്നത്. ഇതിന്റെ മോഡ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഡൊണേഷൻ ക്യാൻ ബി മെയ്ഡ് ഇൻ ദി ഫോം ഓഫ് എ ചെക്ക് ഓർ ബൈ എ ഡ്രാഫ്റ്റ് ഓർ ഇൻ ക്യാഷ്. ഹൗഎവർ ക്യാഷ് ഡൊണേഷൻ ഇൻ എക്സസ് ഓഫ് 2,000 ആർ നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. അപ്പം ഈ പറയുന്ന ഡൊണേഷൻ ഏത് വിധേനയും കൊടുക്കാം, ചെക്ക് ആയിട്ടോ ഡ്രാഫ്റ്റ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഒക്കെ കൊടുക്കാം. ഇനി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ പറയുന്ന ക്യാഷ് എമൗണ്ട് 2,000 എക്സീഡ് ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊണേഷന്റെ കേസ് പറഞ്ഞപ്പോൾ അവിടെ ക്യാഷ് അല്ലാതെ 2,000 എബോവ് പോവുകയാണെങ്കിൽ അത് കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. ദെൻ 100% ഓഫ് എമൗണ്ട് ദാറ്റ് ഈസ് ഡൊണേറ്റഡ് ഓർ കോൺട്രിബ്യൂട്ടഡ് ഈസ് കൺസിഡേർഡ് ആസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അപ്പൊ 80G ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണോ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ 100% ഡിഡക്ഷൻ കിട്ടും. ദെൻ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസിന്, പൊളിറ്റിക്കൽ പാർട്ടീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80G. ഇന്ത്യൻ കമ്പനിക്കാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നത്, ഇന്ത്യൻ കമ്പനിക്കാണ് കിട്ടുന്നത്. എന്ത് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കൽ പാർട്ടീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് 80G പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഇനി സം കോൺട്രിബ്യൂട്ടഡ് ബൈ ടു എ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ഓർ എ ഇലക്ടോറൽ ട്രസ്റ്റ്. അപ്പോൾ അവിടെ പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആണ്, അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ്. ക്യാഷ് അല്ലാത്ത രീതിയിലായിരിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഡിഡക്ട് ചെയ്യാൻ പറ്റും. ദെൻ 80GGC പറയുന്നത് എനി പേഴ്സൺ അതർ ദാൻ ലോക്കൽ അതോറിറ്റി ആൻഡ് ആൻ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ ഫണ്ടഡ് ബൈ ദി ഗവൺമെന്റ് എവിടുന്ന് കോൺട്രിബ്യൂട്ടഡ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് ലോക്കൽ പാർട്ടി, ലോക്കൽ അതോറിറ്റിയും അല്ലെ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സണും അല്ലാതെ മറ്റ് ഏത് പേഴ്സണും പൊളിറ്റിക്കൽ പാർട്ടീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. ആ പേയ്മെന്റ് കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് ക്യാഷ് അല്ലാത്ത രീതിയിലായിരിക്കണം.
ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകംസ്. ചില ഇൻകംസിനും അസസിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് 80QQB പ്രകാരം റെസിഡന്റ് ഇൻഡിവിജ്വൽ ബീങ് ആൻ ഓദർ, ഓദർ ആയിട്ടുള്ള അതായത് എഴുത്തുകാരനായിട്ടുള്ള ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80QQBയുടെ ഡിഡക്ഷൻ. അതിന്റെ എലിജിബിൾ ഇൻകം എന്ന് പറയുന്നത് റോയൽറ്റി ഇൻകം എക്സെട്ര ഓഫ് ഓദേഴ്സ് ഓഫ് സർട്ടൻ ബുക്സ് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ മറ്റ് ബുക്സ് എഴുതുന്ന ഓദറിന് കിട്ടുന്ന റോയൽറ്റി ഇൻകത്തിനാണ് 80QQBയുടെ ഡിഡക്ഷൻ കിട്ടുന്നത്. കൺസിഡറേഷൻ ഫോർ അസൈൻമെന്റ് ഓർ ഗ്രാൻഡ് ഓഫ് എനി ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദി കോപ്പിറൈറ്റ് ഓഫ് എനി ബുക്ക് ബീങ് എ വർക്ക് ഓഫ് ലിബർട്ടി ആർട്ടിസ്റ്റിക് സയന്റിഫിക് നേച്ചർ ഓർ റോയൽറ്റി ഓർ കോപ്പിറൈറ്റ് ഫീ റിസീവ്ഡ് ആസ് ലംസം ഓർ അതർവൈസ്. അപ്പൊ അവിടുത്തെ പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻകം ഡിറൈവ്ഡ് ഇൻ ദി എക്സസൈസ് ഓഫ് പ്രൊഫഷൻ ഓർ 3 lakh വിച്ച് എവർ ഈസ് ലെസ്. അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന റോയൽറ്റി ഇൻകം ആണ് 3 lakh, അതൊരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്, 3 lakh ആണ്. വിച്ച് എവർ ഈസ് ലെസ്സിനായിരിക്കും 80QQBയുടെ ഡിഡക്ഷൻ കിട്ടുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് റോയൽറ്റി ഓർ കോപ്പിറൈറ്റ് ഫീ റിസീവ്ഡ് അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ലംസം ഇൻകം ടു ബി റെസ്ട്രിക്റ്റഡ് ടു 15% ഓഫ് വാല്യൂ ഓഫ് ബുക്ക് സോൾഡ് ഡ്യൂറിംഗ് ദി റെലവന്റ്. അപ്പൊ ലംസം അല്ലാതെ ഒരു എന്താ എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു ബുക്ക് വിറ്റ് കിട്ടിയ ആ ഒരു എമൗണ്ടിന്റെ 15% ആയിരിക്കും പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് 80QQBയുടെ ഡിഡക്ഷൻ. ഇനി 80RRBയുടെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ ബീങ് എ പേറ്റന്റ്, പേറ്റന്റി ആയിട്ടുള്ള ഒരു പേറ്റന്റ് ഹോൾഡർക്ക് ആയിട്ടുള്ള ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80RRBയുടെ ഡിഡക്ഷൻ. റോയൽറ്റി ഓൺ പേറ്റന്റ് ആണ് എലിജിബിൾ ഇൻകം എന്ന് പറയുന്നത്. റോയൽറ്റി ഇൻ റെസ്പെക്ട് ഓഫ് എ പേറ്റന്റ് രജിസ്റ്റേർഡ് ഓൺ ഓർ ഓഫ്റ്റർ 1/4/2003 ആയിരിക്കണം. ഇനി അവിടുത്തെ പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് സച്ച് ഇൻകം ഓർ ₹3 lakh വിച്ച് എവർ ഈസ് ലെസ്. ആ കിട്ടുന്ന റോയൽറ്റി ഓൺ പേറ്റന്റ് ആണോ 3 lakh ആണോ വിച്ച് എവർ ഈസ് ലെസ് അതിനായിരിക്കും 80RRBയുടെ ഡിഡക്ഷൻ കിട്ടുന്നത്. ദെൻ ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A അണ്ടർ ദി ഹെഡിങ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകം. ചില നമ്മൾ മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞില്ലേ, ഒന്ന് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഇൻകം അല്ലെങ്കിൽ അതർ സോഴ്സസ്. ഇപ്പൊ 80IA ഡിഡക്ഷൻ ഉണ്ട്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയോ ഓപ്പറേഷൻസിന് വേണ്ടിയോ ട്രാൻസ്മിഷന് വേണ്ടിയോ ഒക്കെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 80IA ഡിഡക്ഷൻ കിട്ടും. ഇനി 80IAB പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഡിറൈവ്ഡ് ബൈ ആൻ അണ്ടർടേക്കിംഗ് ഓർ എന്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ, സ്പെഷ്യൽ എക്കണോമിക് സോൺസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ എന്റർപ്രൈസ് തുടങ്ങിയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടും. സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അവിടെ എന്തെങ്കിലും അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ എന്റർപ്രൈസ് നടത്തി അതിൽ നിന്ന് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഉണ്ടാകുകയാണെങ്കിൽ അതിൽ ഡിഡക്ഷൻ കിട്ടുന്നത് 80IAB ഡിഡക്ഷനാണ്. ഇനി 80IAC ഡിഡക്ഷൻ, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഡിറൈവ്ഡ് ബൈ ആൻ എലിജിബിൾ സ്റ്റാർട്ടപ്പ് ഫ്രം ആൻ എലിജിബിൾ ബിസിനസ്, ഒരു എലിജിബിൾ സ്റ്റാർട്ടപ്പിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിന് എന്ത് കിട്ടും, 80IAC ഡിഡക്ഷൻ കിട്ടും. 80IB പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം സർട്ടൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആൻഡ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അണ്ടർടേക്കിംഗ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അണ്ടർടേക്കിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിൽ നിന്ന് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഡെറൈവ് ചെയ്യുകയാണെങ്കിൽ 80IB ഡിഡക്ഷൻ കിട്ടും. ദെൻ 80IB തന്നെയാണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ഹൗസിംഗ് പ്രോജക്ട്സ്, ഹൗസിംഗ് പ്രോജക്ട്സിൽ നിന്ന് പ്രോഫിറ്റ് ഓഫ് ഗെയിൻസ് ഉണ്ടാകുകയാണെങ്കിൽ 80IB ഡിഡക്ഷൻ തന്നെ അവിടെയും കിട്ടും. ദെൻ 80IC പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം സർട്ടൺ അണ്ടർടേക്കിംഗ് ഓർ എന്റർപ്രൈസസ് ഇൻ സർട്ടൺ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്, ഹിമാചൽ പ്രദേശിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്തെങ്കിലും അണ്ടർടേക്കിംഗ് തുടങ്ങി അതിൽ നിന്ന് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ 80IC ഡിഡക്ഷൻ കിട്ടും. ഇനി 80IE പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് എലിജിബിൾ ആർട്ടിക്കിൾ ഓർ തിങ് ഓർ ക്യാരിങ് ഓഫ് എലിജിബിൾ ബിസിനസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങോ പ്രൊഡക്ഷനോ
എന്തെങ്കിലും എലിജിബിൾ ആർട്ടിക്കിൾസിന്റെ പ്രൊഡക്ഷനോ മാനുഫാക്ചറിങ്ങോ ഒക്കെ നടത്തി എന്തെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ATIEയുടെ ഡിഡക്ഷൻ കിട്ടും. ATJJA പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് കളക്ടിങ് ആൻഡ് പ്രോസസിങ് ഓഫ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. ബയോഡീഗ്രേഡബിൾ വേസ്റ്റിന്റെ കളക്ഷനോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ATJJAയുടെ ഡിഡക്ഷൻ കിട്ടും. ഇനി ATJJAA ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ന്യൂ എംപ്ലോയീസ്, ന്യൂ എംപ്ലോയീസിന്റെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ATJJAA. ATPയിൽ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഇൻകം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് ATPയുടെ ഡിഡക്ഷൻ. ഇനി ATTTAയുടെ ഡിഡക്ഷൻ ഇൻഡിവിജ്വൽ ഓർ HUFനാണ് കിട്ടുന്നത്. അതർ ദാൻ എ റെസിഡന്റ് സീനിയർ സിറ്റിസൺ, ഇൻഡിവിജ്വൽ സീനിയർ സിറ്റിസൺ, റെസിഡന്റ് സീനിയർ സിറ്റിസൺ അല്ലാത്ത ഇൻഡിവിജ്വലിനും HUFനുമാണ് ഈ ATTTAയുടെ ഡിഡക്ഷൻ കിട്ടുന്നത്. എന്തിനു വേണ്ടിയാണ് കിട്ടുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് ഇൻ സേവിങ് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അതിന്റെ ഇൻട്രസ്റ്റിന് ATTTAയുടെ ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് ഇൻ എ സേവിങ് അക്കൗണ്ട് വിത്ത് എ ബാങ്ക് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ് ഓർ എ പോസ്റ്റ് ഓഫീസ് നോട്ട് ബീയിങ് ടൈം ഡിപ്പോസിറ്റ് വിച്ച് ആർ പേ റീപേബിൾ ഓൺ എക്സ്പയറി ഓർ ഫിക്സഡ് പീരീഡ്. അതായത് അത് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് ഓൺ ഇൻ സേവിങ് അക്കൗണ്ട് ആണ്, അതായത് ടൈം ഡിപ്പോസിറ്റ്സ് ആകരുത്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് ആകരുത്, സേവിങ്സ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടണം. അതാണ് ATTTAയുടെ ഡിഡക്ഷൻ. ആക്ച്വൽ ഇൻട്രസ്റ്റ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 10,000, അതായത് ആക്ച്വൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണോ 10,000 ആണ്, വിച്ച് എവർ ഈസ് ലോവർ ആണ് പെർമിസിബിൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ATTTBയുടെ ഡിഡക്ഷൻ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണ്. അതായത് റെസിഡന്റ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സിൽ കൂടുതലായിട്ടുള്ള റെസിഡന്റ് ആയിട്ടുള്ള സീനിയർ സിറ്റിസണ് കിട്ടുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ് വിത്ത് ബാങ്കിങ് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ് ഇൻ ദി ബിസിനസ് ഓഫ് ബാങ്കിങ് ഓർ പോസ്റ്റ് ഓഫീസ്. അപ്പൊ അവിടെ ഏത് ഡിപ്പോസിറ്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഫിക്സഡ് ഡിപ്പോസിറ്റ്, ടൈം എന്താ സേവിങ്സ് ഡിപ്പോസിറ്റ്, കറണ്ട് ഡിപ്പോസിറ്റ് എന്ത് തന്നെയാകാം, അവിടെ എത്രയാണ് കിട്ടുന്നത്? ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓർ 50,000, വിച്ച് എവർ ഈസ് ലോവറിന് ഡിഡക്ഷൻ കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഏജ്ഡ് അബൌട്ട് 61 ഇയേഴ്സ് ആണ്. ഹി ഹാസ് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓഫ് 30,000 വിത്ത് ബാങ്ക്സ്. അദ്ദേഹത്തിന് റെസിഡന്റ് ആയിട്ടുള്ള സീനിയർ സിറ്റിസൺ ആണ്, അവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് 30,000. ഹി ഇൻവെസ്റ്റഡ് ആൻ എമൗണ്ട് ഓഫ് 1,50,000 ഇൻ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. കമ്പ്യൂട്ട് ഡിഡക്ഷൻ അവൈലബിൾ അണ്ടർ സെക്ഷൻ ചാപ്റ്റർ 6. അപ്പം ഫസ്റ്റ് ATCയുടെ ഡിഡക്ഷൻ ഉണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ATCയുടെ ഡിഡക്ഷൻ ഉണ്ട്. മാക്സിമം എത്ര കിട്ടും? 1,50,000. 1,50,000 അദ്ദേഹത്തിന് അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡിപ്പോസിറ്റ് വിത്ത് ബാങ്ക് ATTTBയുടെ ഡിഡക്ഷൻ കിട്ടും. അവിടെ ടൈം ഡിപ്പോസിറ്റ് എന്ത് തരം ഡിപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് ഡിപ്പോസിറ്റിനാണെങ്കിൽ അതിന് ക്ലെയിം ചെയ്യാൻ പറ്റും 30,000. അങ്ങനെ 1,80,000 ആണ് ചാപ്റ്റർ 6 ഡിഡക്ഷൻ എന്ന് പറയുന്നത് മിസ്റ്റർ എയ്ക്ക്. ഇനി പുതിയ ബഡ്ജറ്റ് പ്രകാരം ചില ഡിഡക്ഷൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ATEEA അഫോർഡബിൾ ഹൗസിംഗ് എന്ന് പറഞ്ഞിട്ട് ഡിഡക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ അപ് ടു 1,50,000 ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അക്വിസിഷൻ ഓഫ് ഹൗസ് പ്രോപ്പർട്ടി അപ് ടു 45 lakhs. അതായത് വീട് ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടി അത് അക്യൂർ ചെയ്യുന്നാലും അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ലോൺ എടുക്കുന്നു എത്ര വരെ 45 lakhs വരെ മാക്സിമം ആകാൻ പറ്റും, ഡിഡക്ഷൻ കിട്ടും ഫോർ ലോൺസ് ആക്ഷൻ ഡ്യൂറിങ് 2019-20. അതായത് 2019-20 ലോൺ സാങ്ഷൻ ആയെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും. ഇൻഡിവിജ്വൽ ഷുഡ് നോട്ട് ഓൺ എനി റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദി ഡേറ്റ് ഓഫ് സാങ്ഷൻ ഓഫ് ലോൺ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു 2019-20 സാങ്ഷൻ ചെയ്യുന്നത്, അപ്പൊ ആ ഒരു പീരീഡിൽ എന്തുണ്ടായിരിക്കരുത്, മറ്റ് റെസിഡൻഷ്യൽ ഹൗസ് അദ്ദേഹത്തിന് ഉണ്ടാകരുത്. ദിസ് ഡിഡക്ഷൻ ഈസ് ഇൻ അഡീഷൻ ടു ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 24. ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ് എന്ന് പറഞ്ഞ അണ്ടർ സെക്ഷൻ 24 പ്രകാരം. അത് കൂടാതെയുള്ള ഡിഡക്ഷൻ ആണ് ഈ പറയുന്ന 1.5 lakh ഉള്ളത്. ദിസ് ഡിഡക്ഷൻ ഈസ് നൗ എക്സ്റ്റെൻഡ് ടു 1 year ഇൻ ദി കേസ് ഓഫ് ലോൺസ് സാങ്ഷൻഡ് അപ് ടു 31st March 2021 വിത്ത് ബഡ്ജറ്റ് 2020. ഓക്കെ,
then section 80EE B ഇല് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടാണ് ഡിഡക്ഷൻ ടു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസിനാണ് ഡിഡക്ഷൻ കിട്ടുന്നത് അപ് ടു 1.5 lakhs വരെ ഡിഡക്ഷൻ കിട്ടും ഇൻ റെസ്പെക്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫ്രം ബാങ്ക് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുകയാണെങ്കിൽ അതിന് ഡിഡക്ഷൻ കിട്ടും 1.5 lakh വരെ ഡിഡക്ഷൻ കിട്ടും ലോൺ ഷുഡ് ബി സാങ്ഷൻഡ് ഫ്രം 1/4/2019 to 31st March 2023 ഈ ഒരു പീരീഡിനുള്ളിലായിരിക്കണം ലോൺ സാങ്ഷൻ ചെയ്തിരിക്കേണ്ടത് താഴെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അതിന്റെ അലോബിലിറ്റി ഓഫ് ഡിഡക്ഷൻ ആണ് നോക്കേണ്ടത് രാജൻ ഹാസ് ടു പേ ടു എ ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെന്റ് ₹60,000 and spend nothing for life insurance or for maintenance of handicapped dependent. അപ്പം എന്താ അദ്ദേഹം ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി 62,000 സ്പെൻഡ് ചെയ്തിട്ട് പേ ചെയ്തിട്ടുണ്ട് പക്ഷെ ലൈഫ് ഇൻഷുറൻസിന് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡന്റിന് വേണ്ടി തന്നെ ഒന്നും വേണ്ടി ചെലവാക്കിയിട്ടില്ല അപ്പൊ അവിടെ എത്രയാണ് ഡിഡക്ഷൻ കിട്ടുന്നത് ദ ഡിഡക്ഷൻ 75,000 അണ്ടർ സെക്ഷൻ 80DD ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കി പേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എത്ര കിട്ടും അവിടെ ഫ്ലാറ്റ് 75,000 കിട്ടും ഇനി സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 കിട്ടും ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡന്റ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ദെൻ പേയ്മെന്റ് ഓഫ് 50,000 ബൈ ചെക്ക് ടു ആൻ ഇലക്ട്രൽ ട്രസ്റ്റ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനി ഒരു ഇലക്ട്രൽ ട്രസ്റ്റില് എന്താ ചെക്ക് പേയ്മെന്റ് അടച്ചു 50,000 ബൈ ചെക്ക് അപ്പൊ എത്ര അവിടെ കിട്ടുന്നത് ഏത് ഡിഡക്ഷൻ കിട്ടും 80GGBയുടെ ഡിഡക്ഷൻ കിട്ടും എമൗണ്ട് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ടു ആൻ ഇലക്ട്രിക് ട്രസ്റ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80GGB ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം സിൻസ് സച്ച് പേയ്മെന്റ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ബൈ വേ ഓഫ് ക്യാഷ് ഓക്കെ 50,000 ഡിഡക്ഷൻ കിട്ടും അപ്പം ഇത് എത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റിനകത്തും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഈ ഡിഡക്ഷൻ എല്ലാം തന്നെ കൊടുത്തേക്കുന്നത് നിങ്ങൾ അതിൻ്റെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഓരോ ഡിഡക്ഷൻ ATC അതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ATC കിട്ടുന്നത് ഏതൊക്കെ ഇൻഡിവിജ്വൽസിനാണ് കിട്ടുന്നത് അതിൻ്റെ പെർമിസിബിൾ ലിമിറ്റ് എത്രയാണ് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കണം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും 80CA 80DA 80G ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 80U അതൊക്കെ അപ്പം അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി എത്രയാണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം ഓരോ സെക്ഷനും സെക്ഷൻ കോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക എഴുതിയോ കാണാതെ എങ്ങനെയാണെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക മാത്ത് ഫോളോയിങ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക താങ്ക് യു